അറിഞ്ഞായിരുന്നു സംസ്ഥാന അവാർഡ് കിട്ടി. സത്യമായിട്ട് മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ്. ഒത്തിരി സന്തോഷായിട്ടോ, ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ്. സാർ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ 10th ഫുള്ള് എക്സാമിനർ നോക്കിയിട്ടാ പഠിച്ചത്. അപ്പൊ നാളെ മുതല് തന്മയ ബാച്ചിൽ പഠിക്കും, സ്റ്റഡി മെറ്റീരിയൽ കിട്ടുകയും ചെയ്യും. ഹലോ മക്കളെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ തന്മയക്കുട്ടി അല്ലെ, തന്മയ സോൾ നമ്മുടെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ബെസ്റ്റ് ബാലതാരത്തിനുള്ള അവാർഡ് കിട്ടി. ഇങ്ങനെ നമ്മളെ എല്ലാവരുടെയും അഭിമാനമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ തന്മയക്കുട്ടിക്ക് ഒരു വലിയ കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പം ഇതിനോളം തന്നെ നമുക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന അല്ലെങ്കിൽ നമ്മളുടെ എക്സാമിൻ്റെ ഫാമിലിയെ കുറച്ചുകൂടി പ്രൗഡാക്കിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ തന്മയക്കുട്ടിയും അതുപോലെ തന്നെ തന്മയുടെ ചേച്ചിയും ഒക്കെ നമ്മുടെ എക്സാം മിന്നേണ്ട സ്റ്റുഡൻസാണ്, നമ്മുടെ കുട്ടികളാണ് എന്നറിഞ്ഞതിലാണ്. അപ്പം ആ ഒരു അവരുമായിട്ടുള്ള അതേപോലെ തന്നെ തന്മയുടെ പാരൻസും തന്മയുടെ ചേച്ചിയും ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞ് ഇൻ്ററാക്ഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പം തന്മയുടെയും തന്മയുടെ ചേച്ചിയുടെ അവരുടെ ഫാമിലിയുടെയൊക്കെ സന്തോഷം കണ്ടപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ശരിക്കും എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പം നമ്മളെ നമ്മളുടെ എല്ലാവരുടെയും അഭിമാനം ഇത്ര അധികം ഉയർത്തിയ തന്മയക്കുട്ടിയുടെ കൂടെയുള്ള ഒരു കുഞ്ഞ് ഇൻ്ററാക്ഷൻ എൻ്റെ കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഹലോ ഹലോ തന്മയ, ചേച്ചി തമന്ന രണ്ടുപേരും നമ്മുടെ സ്റ്റുഡൻസ് ആണ്. ഓക്കേ, രണ്ടുപേർക്കും ഹായ്. ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? എന്തോ സാർ കേട്ടില്ല. ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് സാർ, കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ 10th ഫുള്ള് എക്സാമിനർ നോക്കിയിട്ടാ പഠിച്ചത്. എനിക്ക് എന്തോ സാർ കേട്ടില്ല. സിസ്റ്ററിന്റെ പേരെന്താ? എന്റെ പേര് തമന്ന, ഞാനിപ്പോ 2 10th ഞാൻ എക്സാം ലൈവ് നോക്കിട്ടാ പഠിച്ചത്. ഇപ്പം അനിയത്തി 8th കേറി അതില്. ഓ, അപ്പൊ എന്തായാലും കൺഗ്രാറ്റ്സ്, ഞങ്ങൾക്കൊക്കെ ഒത്തിരി സന്തോഷായിട്ടോ, ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ്. ഞങ്ങൾക്ക് ആക്ച്വലി വിശ്വസിക്കാൻ പറ്റിയില്ല. ഇത് ആദ്യം അർച്ചന വിശ്വസിക്കുന്ന ഇന്നലെ രാത്രി എനിക്ക് മെസ്സേജ് അയച്ചത്, തന്മയ ഇങ്ങനെ കിട്ടിയത് എനിക്ക് നേരത്തെ അറിയാം, നമ്മളെല്ലാവരും ന്യൂസിലൊക്കെ വായിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ ക്ലാസ്സൊക്കെ കാണുന്ന കുട്ടിയാണ് അർച്ചന മിസ്സിന് മെസ്സേജ് അയച്ചു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അത് പക്ഷെ വേറെ ആരെങ്കിലും ആയിരിക്കുന്നു, പക്ഷെ നമുക്ക് വലിയ സന്തോഷമായി, ഞങ്ങൾക്ക് തന്നെ വലിയൊരു അച്ചീവ്മെന്റ് പോലെ തോന്നുന്നത്. തന്മയ്ക്ക് നമ്മുടെ ക്ലാസ്സസ് ഒക്കെ കണ്ട് ഇഷ്ടമാണോ ക്ലാസ് കാണാൻ? ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ബാച്ച് ജോയിൻ ചെയ്യാൻ പറ്റില്ല, അപ്പൊ അതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഓക്കെ, എന്താണ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തത്? അല്ല, അങ്ങനെയാണെങ്കിൽ ജോയിൻ ഒന്നും ചെയ്യണ്ട, ഞങ്ങള് ജോയിൻ ചെയ്യിപ്പിച്ചു. ഓക്കെ, അപ്പൊ നാളെ മുതല് തന്മയ ബാച്ചിൽ പഠിക്കും, സ്റ്റഡി മെറ്റീരിയൽ കിട്ടുകയും ചെയ്യും, അതുപോലെ തന്നെ എല്ലാ ക്ലാസ്സും നാളെ മുതല് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നാളെ മുതല് ഇപ്പൊ 8 പഠിക്കുന്നത്, ഈ 2 വരെ നമുക്ക് എക്സാമിനറിൽ ഫ്രീ ആയി പഠിക്കാം. എന്ത് പറയുന്നു? അപ്പൊ അടിപൊളി പഠിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്യുന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ അതിനെപ്പറ്റി കുറെ കമന്റ് ചെയ്യാൻ അർഹർ പോലുമല്ല ഞങ്ങള്, കാരണം അത്രയും വലിയൊരു അച്ചീവ്മെന്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഞങ്ങളുടെ ആക്ടിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ, കണ്ടിട്ടുണ്ടാവല്ലോ, അത്രയും കഷ്ടമാണ്. അപ്പൊ ഞങ്ങൾ അതിൽ കുറെ പറയുന്നില്ല, പക്ഷെ പഠിത്തവും കൂടെ എന്ത് ചെയ്യാ, നല്ല ഉഷാറായിട്ട് കൊണ്ടുപോവാ. ഓക്കെ, തമന്നിക്ക് എന്ന സംഘടനയാണല്ലോ കൂടുതൽ സന്തോഷം തോന്നുന്നത്, തമന്നിയുടെ കണ്ണെന്നൊക്കെ സന്തോഷം. ഓക്കെ, അപ്പൊ തീർച്ചയായും എക്സാമിനറിന്റെ ഓഫീസിലേക്ക് കോഴിക്കോടൊക്കെ വരുമ്പോ എക്സാമിനറിന്റെ ഓഫീസിലേക്കൊക്കെ വരും, നമുക്ക് നേരിട്ടും കാണാം. ഓക്കെ, ഞങ്ങൾക്കാണ് കൂടുതൽ എക്സൈറ്റ്മെന്റ്, ഞങ്ങളാണ് ഫാൻ, തന്മയന്റെയും തമന്നേന്റെയും രണ്ടാളുടെയും ഫാൻ. ഓക്കെ, നമ്മുടെ പാരന്റ്സിനെ കൂടെ കാണിച്ചു കൊടുക്കട്ടെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഹലോ അച്ഛനാണ്? അച്ഛാച്ഛനാണ്. ഹായ് ഹായ്. ഹലോ, ഞങ്ങള് പ്രൗഡ് ആണ് കേട്ടോ, ഞങ്ങൾക്ക് കുട്ടികളാണ് എന്ന് പറയുമ്പോ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അത്രയും വലിയ പ്രൗഡായിട്ട് നമുക്ക്. നിങ്ങളെല്ലാരും എനിക്ക് നന്നായിട്ട് അറിയാം, ഇവര് നിങ്ങള് പ്രത്യേകിച്ച് തമന്ന ഇപ്പൊ 10th നല്ല സ്കോർ ചെയ്യാൻ എല്ലാം കാരണം നിങ്ങളാ. അവള് തമന്ന ഇതുവരെ ഒരു ട്യൂഷനും പോയിട്ടില്ല. ഇല്ല മാം, ഞാൻ ഹ്യൂമാനിറ്റീസാ. ഓക്കേ ഓക്കേ, ശരി ശരി, രണ്ടുപേരും. അതുകൊണ്ട് നിങ്ങളെല്ലാം നമുക്കറിയാം. ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞ
ഇവിടെ ഇപ്പൊ എന്താ പറയുന്നത്, ഇവിടെ മിനിസ്റ്ററും എല്ലാരും നിങ്ങൾ വിളിക്കുന്ന പറഞ്ഞപ്പോഴാണ് ഇതായി ഇവിടെ ലൈറ്റ് എടുത്ത് വെച്ച് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് നിൽക്കുന്ന കേട്ടോ. വെയിറ്റ് ചെയ്ത് ഇത്ര മണിക്ക് ശേഷം ഇവിടെ ഒരു ഗസ്റ്റ് വരാൻ പറ്റൂല. ഓക്കെ, അപ്പം തന്മയ വലിയ സന്തോഷം, തന്മയെ കണ്ടതും തമ്മനെ കണ്ടതും അതുപോലെ പേരൻസിനെ കാണിച്ചതിലൊക്കെ വലിയ സന്തോഷം കേട്ടോ. അപ്പം നമുക്ക് വലിയ വലിയ അച്ചീവ്മെന്റ്സ് ഇനി ഉണ്ടാക്കി ഉണ്ടാവും, തീർച്ചയായിട്ടും വരും, അതിലൊക്കെ കിട്ടും. ഇനി സ്റ്റേറ്റ് അവാർഡ് കഴിഞ്ഞ അടുത്ത് നമുക്ക് നാഷണൽ അവാർഡൊക്കെ ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്, തീർച്ചയായിട്ടും നടക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ മുന്നോട്ട് തന്നെ പോവാ. ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്ന പഠനത്തിന്റെ കാര്യത്തിലാണ്. സോ ഇനി അങ്ങോട്ട് പ്ലസ് ടു വരെ, ഓക്കെ, തൽക്കാലം അതിനുശേഷമുള്ള പഠനം നമ്മൾ തുടങ്ങിയിട്ടില്ല. കോളേജ് തുടങ്ങുകയാണെങ്കിൽ അതും 100% അത് തന്മയ്ക്ക് ഓക്കെ ഫ്രീ ആയിട്ടായിരിക്കും ഉണ്ടാവുക, എക്സാമിനറിനാവുക, ഞങ്ങളുടെ പകരം ചെറിയൊരു കാര്യം, ഓക്കെ, ചെറിയ കാര്യമാണ്. അപ്പൊ നന്നായി പഠിക്കുക, അതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് കൊണ്ടുപോകുക. ഓക്കെ, അപ്പം അത്രേ പറയാനുള്ളൂ. ഇനി ഞങ്ങൾക്ക് ഒരു ലൈവ് ക്ലാസ് ഒക്കെ ഉണ്ട്, ഞങ്ങൾ അതിന്റെ പരിപാടികളിലേക്ക് പോട്ടെ. ഞങ്ങള് വെറുതെ പറയാം. ഓക്കെ, പേരൻസിനും ഗുഡ് നൈറ്റ്.